നമസ്കാരം. സംസ്ഥാനത്ത് റേഷൻ കാർഡുകൾക്ക് നിരവധി അറിയിപ്പുകളാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നിശ്ചിത സമയങ്ങൾ തോറും ഉണ്ടാകാറുള്ളത്. ഇതിൽ തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ രണ്ട് അറിയിപ്പുകൾ കൂടി വന്നു ചേർത്തിട്ടുണ്ട്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ അല്ലെങ്കിൽ ഭക്ഷ്യമന്ത്രി കൃത്യമായിട്ട് ജനങ്ങളെ അറിയിക്കുന്ന പ്രധാന അറിയിപ്പുകൾ തന്നെയാണ്. നിലവിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 3.5 ലക്ഷത്തോളം കാർഡുകളാണ് അനർഹമാണ് എന്ന് കണ്ടെത്തി, അതായത് മുൻഗണനാ വിഭാഗത്തിന് യോഗ്യതയുള്ളവരല്ല എന്ന് കണ്ടെത്തി പിഴയൊടുക്കം ചുമത്തി ഇത്തരത്തിൽ കാർഡ് മാറ്റിയത്. ഇനി അതോടൊപ്പം തന്നെ പിഴയില്ലാതെ തന്നെ ചില ഗുണഭോക്താക്കൾ ഇത് സ്വയമേ സർക്കാരിനോട് പറയുകയും ഇത്തരത്തിൽ മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനിയും ഇത്തരം കാർഡുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജീവിത നിലവാരം പുലർത്തുന്ന എന്നാൽ BPL കാർഡോ AY റേഷൻ കാർഡുകളോ കൈവശമുള്ളവർ. ഇത്തരം കാർഡുകൾക്കെതിരെ നിയമ നടപടികൾക്ക് വേണ്ടി ഇപ്പോൾ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. പ്രത്യേകമായിട്ട് ഇതിനുവേണ്ടി രൂപീകരിച്ചിരിക്കുന്ന വിജിലൻസ് സ്ക്വാഡ് ആയിരിക്കും ഓരോ വീടുകൾ സന്ദർശിച്ച് അനർഹമാണ് എന്ന് കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ പരാതികൾ ലഭിച്ചിട്ടുള്ള ആളുകളുടെ വീടുകൾ കയറിയിറങ്ങിയുള്ള പരിശോധനകൾ നടത്തുന്നത്. അല്ലെങ്കിൽ റേഷൻ വ്യാപാരിയുടെ പക്കൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ഉന്നയിക്കുകയും അല്ലെങ്കിൽ കൃത്യമായിട്ട് വിവരങ്ങൾ തേടുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും. നിലവിൽ നമുക്ക് ഇതിനുവേണ്ടി തന്നെ പൊതുജന പങ്കാളിത്തത്തിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാകുന്നത്. നമ്മുടെ എല്ലാം റേഷൻ കാർഡിന്റെ കൃത്യമായിട്ട് പ്രവേശിച്ച ARD നമ്പർ നമ്മുടെ റേഷൻ കാർഡിന്റെ നമ്പർ ഉണ്ടാകും. ഇനി അതോടൊപ്പം തന്നെ താലൂക്കിൽ വിളിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി റേഷനിങ് ഇൻസ്പെക്ടറുടെയോ അല്ലെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസിലെ നമ്പർ കാണും. ഇത്തരം നമ്പറുകളിൽ വിളിച്ചാൽ നമുക്ക് പരാതി പറയാനുള്ള കൃത്യമായിട്ടുള്ള അവസരമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വിവരങ്ങൾ ഇവർ രഹസ്യമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യും. ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ പൊതുവായിട്ട് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പരാതി പറയുന്നതിന് വേണ്ടി നമുക്ക് അറിയാവുന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ ചൂഷണം നടത്തുന്നത്, നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ചൂഷണം നടത്തി അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നതെങ്കിൽ ഇവരെ പറ്റിയുള്ള വിവരങ്ങൾ, ഇവരുടെ പേര്, ഏത് റേഷൻ കട പരിധിയിലാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് പറയുന്നതിന് വേണ്ടി സാധിക്കും. നമ്മുടെ വിവരങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർ രഹസ്യമാക്കി വെക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനുവേണ്ടി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ എന്ന് പറയുന്നത് 91 58 52 73 01 എന്ന മൊബൈൽ നമ്പറിലാണ്. ഈ മൊബൈൽ നമ്പറിൽ വിളിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ എടുക്കും. ഇത് നമ്മൾ പരാതി പറയുന്നതിന് വേണ്ടി വിളിക്കുന്നതാണ് എന്നും നമ്മുടെ പ്രദേശത്തുള്ള ഇന്ന വ്യക്തി, ഇന്ന റേഷൻ കട പരിധിയിലുള്ള വ്യക്തി അനർഹമായിട്ട് അല്ലെങ്കിൽ BPL അല്ലെങ്കിൽ AY കാർഡ് കൈവശം വെച്ചിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ നമുക്ക് പറയുന്നതിന് വേണ്ടി സാധിക്കും. ഇത്തരത്തിൽ പറയുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും അവരെ പുറത്താക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ BPL കാർഡിലേക്ക് അപേക്ഷ വെച്ചിരിക്കുന്ന അർഹതയുള്ള പാവപ്പെട്ടവർക്ക് ഇതിലേക്ക് അവസരമൊരുങ്ങുന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. ഈ വിവരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതോടൊപ്പം തന്നെ ഒരു വീട്ടിൽ 2 റേഷൻ കാർഡുകൾ ഇനി മുതൽ സർക്കാർ അനുവദിക്കും. അപേക്ഷകൾ നേരിട്ടാണ് നൽകേണ്ടത്. ഒന്നിലധികം കുടുംബങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിലാണ് ഈ ഒരു ആനുകൂല്യത്തിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. നിലവിൽ ഒരടുക്കളയാണെങ്കിൽ ആനുകൂല്യം ലഭിക്കില്ല. ഒരു വീട്ടിൽ തന്നെ 2 കുടുംബങ്ങൾക്ക് വേണ്ടി 2 വ്യത്യസ്ത അടുക്കളയുണ്ട് എങ്കിലാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ഇതിനുവേണ്ടി പ്രത്യേകം അപേക്ഷിച്ചു കഴിഞ്ഞാൽ 2 കുടുംബങ്ങൾക്ക് വേണ്ടിയും റേഷൻ കാർഡുകൾ അനുവദിക്കപ്പെട്ടു വരും. റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടി കുറച്ച് പുതിയ റേഷൻ കാർഡ് ഈ രീതിയിൽ എടുക്കുന്നതിന് വേണ്ടിയും, അതുകൊണ്ട് തന്നെ 2 റേഷൻ കാർഡുകൾക്കും വ്യത്യസ്ത രീതിയിൽ തന്നെ ആനുകൂല്യങ്ങൾ ഈ രീതിയിൽ വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയും സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പ്രധാന അറിയിപ്പുകൾ കൃത്യമായിട്ട് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.